അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വസന്തം. ഇതര മത സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് നാളത്തെ ചോദ്യങ്ങൾ കേട്ട് മടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പേരുകൾ ചോദിച്ചതുകൊണ്ട്, പേരിൻ്റെ അർത്ഥങ്ങൾ ചോദിച്ചതുകൊണ്ട്, പേര് മാറ്റാൻ പറ്റുമോ, ഈ പേരിൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ കുട്ടിക്ക് നല്ല പേരുകൾ പറഞ്ഞു തരൂ, ഇങ്ങനെ പലതും ചോദിച്ചും കേട്ടും അതിങ്ങനെ ഒരുപാട് തവണ ചിന്തനീയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരമ്പര ഇടാൻ വേണ്ടി തീരുമാനിച്ചത്. ദയവചെയ്ത് ഈ ക്ലിപ്പ് മുഴുവനായി കേട്ടിട്ട് ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടി പരമ്പരകളായിട്ട് വരാനുണ്ട് എപ്പിസോഡുകൾ, അതും കൂടി കേട്ടിട്ട് മാത്രമേ നിങ്ങളിത് നിർത്താവൂ. അതുവരെ നിങ്ങൾ കേൾക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഉറപ്പുപ്പെടുത്തുകയാണ്. നിർബന്ധമായും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്കോ ഇത് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പേരിടുക, പേരിൽ എന്തിരിക്കുന്നു, എന്തു പേരുമാവാം, പേരിലൊന്നും ഇരിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ ചിന്താഗതി തെറ്റാണ്. കാരണം വിശുദ്ധ ഖുർആനും ഹദീസുകളും അതനുസരിച്ച് ഫിഖ്ഹി ഗ്രന്ഥങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പേരിൽ പലതും ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പേരിൽ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തോന്നിയ പോലെ പേരിടുന്നത് കൊണ്ട് അത് അബദ്ധങ്ങളാണ്, അത് ഇസ്ലാമികമായ ഒരിക്കലും അതിന് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പേര് നന്നായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഉമ്മാച്ചു, ചേക്കു, കോമു തുടങ്ങിയ ഒരുപാട് പേരുകൾ നമ്മൾ മുമ്പൊക്കെ കേൾക്കാറുണ്ട്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ മുഹീദ് എന്നുള്ളത് മൊയ്തീൻ കുട്ടിയായും, മുഹമ്മദ് എന്നുള്ളത് മേമാക്കയായും, മമ്മുവായും, ഇങ്ങനെ പലതുമായിട്ടൊക്കെ രൂപാന്തരപ്പെടുന്ന രീതികളൊക്കെ നമുക്ക് കാണാറുണ്ട്. എന്നാൽ ആധുനികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ചില പേരുകൾ, അത് പുരുഷൻ്റെ പേരാണോ, അത് സ്ത്രീയുടെ പേരാണോ, ചില ആളുകൾ മുടി നീട്ടി വളർത്തിയിട്ടൊക്കെ മുടി ഇവിടെ കെട്ടുന്നതൊക്കെയാണല്ലോ ഇപ്പോൾ ഫാഷൻ, അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. ചില വേഷങ്ങൾ കണ്ടിട്ടും അവരുടെ ഭൂഷാദികൾ കണ്ടിട്ടും, ഇതുപോലെ തന്നെ ചില പേരുകൾ കേട്ടാൽ അത് പുരുഷൻ്റെ പേരാണോ സ്ത്രീയുടെ പേരാണോ നമുക്കറിയുന്നില്ല, മുസ്ലിമിൻ്റെ പേരാണോ കാഫിറിൻ്റെ പേരാണോ എന്ന് നമുക്കറിയുന്നില്ല. ചില പേരുകളാവട്ടെ അവരുടെ അജ്ഞത കൊണ്ടോ അവരുടെ അവിവേകം കൊണ്ടോ അറിയില്ല, ദുരർത്ഥം വരുന്ന പേരുകളാണ്. സാനിയ എന്നൊക്കെ പേരുന്നുണ്ട്, വ്യഭിചാരിണി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഫാജിറ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, തെമ്മാടിച്ചി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഫക്കീറ, ദരിദ്ര എന്നാണ് അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇത് ശരിക്കും പേരാണോ, ഇത് ഇടാൻ പറ്റുമോ, അപലക്ഷണമായ പേരാണോ ശുഭലക്ഷണമായ പേരാണോ, ഒന്നും അറിയുകയും പഠിക്കുകയും ചെയ്യാതെ തോന്നിയതുപോലെ അതിനെക്കുറിച്ച് വിവരമുള്ള ആളുകളോട് ചോദിക്കാനുള്ള മടി കൊണ്ടോ ചോദിക്കാനുള്ള ധിക്കാരം കൊണ്ടോ അവരുടെ അഹംഭാവം കൊണ്ടോ എന്നറിയില്ല അവർ ചോദിക്കാതെ എന്താ പറയുക, നമ്മൾ സാധാരണ പറയാറുണ്ട് മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞതുപോലെ, സ്വയം ചികിത്സ അപകടം എന്ന് പറഞ്ഞതുപോലെ, അതിനെക്കുറിച്ച് വ്യക്തമായ അറിവും വിവരമുള്ളവരോട് ഡിസ്കസ് ചെയ്യാതെ സ്വന്തമായി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അറിവില്ലായ്മ കൊണ്ടാണ്. അറിവില്ല എന്ന കാര്യവും പലർക്കും അറിയുമില്ല. ലാ അദ്രി നിസ്ഫുൽ ഇൽമെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വെറുതെയല്ല. അറിവില്ല എന്ന അറിവ് തന്നെ അറിവിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞത് വെറുതെയല്ല. ചില പുസ്തകങ്ങളിൽ നോക്കിയിട്ടേക്കാണ് ചിലർ പേരിടുന്നത്. പല ആളുകൾ ഇപ്പോൾ നെറ്റുകളിൽ നോക്കിയിട്ടാണ് ഇപ്പം ആധുനികമായി പേരുകൾ ഇടുന്നത്. തെറ്റുകൾ തിരുത്താൻ എന്ന പേരിൽ, അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ എന്ന പേരിൽ നല്ല പേരുകൾ എന്നൊക്കെ ലേബലിലാണ് പല ബുക്കുകളും ഇപ്പോൾ വിപണിയിലുള്ളത്. ആ ബുക്കുകളിലെ പേരുകളാവട്ടെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കുള്ള ഘോഷയാത്രയാണ്. നെറ്റുകളിൽ ഏത് ഭാഷയാണ്, അത് അറബിയാണോ അനവർ അറബിയാണോ, അതിൻ്റെ ഉച്ചാരണം എന്താണ്, അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അർത്ഥവും പേരും തമ്മിൽ കടലും കടലാടിയും പോലെ യാതൊരു പുലോബന്ധവും ഇല്ലാതെയാണ് ചില പേര് ബുക്കുകളിലും ചില നെറ്റുകളിലൊക്കെ ഉള്ള പേരിൻ്റെ അർത്ഥങ്ങളൊക്കെ. അത് ആ പേര് ഏത് വസനാണ്, അത് ഏത് രൂപമാണ്, ഏതൊരു അത് അറബി ഭാഷയുടെ ഏത് ഫോമാണ്, അല്ലെങ്കിൽ ഏത് ലഫ്ലാണ് എന്ന് പോലും തിരിയാത്ത പേരിടലുകാരും പുസ്തകക്കാരും ഒക്കെയാണ്. എന്നിട്ട് അതിനൊക്കെ ആശ്രയിച്ചു കൊണ്ട് പല സാധുക്കളും പല സാധാരണക്കാരും അത് പേരിടുന്നു, അതിൻ്റെ അർത്ഥം മാറിപ്പോകുന്നു, അതിൽ ശുഭലക്ഷണമില്ലാതെ അപലക്ഷണമായ പേരുകളായി വരുന്നു. ഉച്ചാരണം തന്നെ തോന്നിയ പോലെയാണ്, ശരിക്കും അറബി ഉച്ചാരണമല്ല, അതിൻ്റെ തലഫുള്ളൊന്നുമല്ല അതിലുണ്ടാവുക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ മോശം പേരുകൾ, നിർസഹസമ തങ്ങൾ ചില സ്വഹാബികൾക്കൊക്കെ ഉള്ള മോശം പേരുകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ആ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ നെറ്റുകളിലൊക്കെ ഇങ്ങനെ നിർസഹസമ തങ്ങൾ വിരോധിച്ച പേരുകൾ മാറ്റിയിട്ട് പേരുകൾ വരെ കൊടുത്തിട്ട് ഇത് നല്ല പേരുകളാണെന്ന രീതിയിലൊക്കെ
തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുണ്ട്. ഇൻഷാ അല്ലാ ഇത് ലെങ്ത് കൂടുമെന്ന് ഭയന്നിട്ടാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങളെല്ലാം കേൾക്കണം. അപ്പോഴാണ് നിങ്ങൾക്കിത് നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ, നിങ്ങളുടെ മക്കൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ, ബന്ധപ്പെട്ടവർക്കുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഈ അല്ല അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, മടിക്കരുത്. ഇത് ഫുള്ള് നിങ്ങൾ കേട്ടിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ ഉടൻ തന്നെ ഞാൻ റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് മുഴുവനായി കേൾക്കണം, ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാ നേർക്കും സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ബാക്കി ഭാഗത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.